നമസ്കാരം. വെൽക്കം ടു ദി മോട്ടിവേഷണൽ സ്പിരിച്വൽ ഷോ. യെസ് ഐ ക്യാൻ. അടുത്ത കാലത്ത് ലോകം ശ്രദ്ധിച്ച രണ്ട് വാർത്തകൾ. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ്റെ സ്ഥാനം മാറുന്നു. കഴിഞ്ഞ വർഷം ഫോർബ്സ് മാഗസിൻ സാമ്പത്തിക രംഗത്ത് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയ സാന്നിധ്യമായ ഫോർബ്സ് മാഗസിൻ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായി പുതിയൊരു വ്യക്തിയെ ആ നിരയിലേക്ക് തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജെഫ് ബെസോസ്, ആമസോണിൻ്റെ സിഇഒ. ജീവിതത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ അമേരിക്കയിൽ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വലിയൊരു കമ്പനിയുടെ വൈസ് പ്രസിഡൻ്റായി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം, 30-32 വയസ്സുള്ള ആ ഒരു സമയത്താണ്, നല്ല ശമ്പളം ഒക്കെയുള്ള സമയത്താണ് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുന്നത്, ജോലി രാജിവെക്കുക. വീട്ടുകാർ പറഞ്ഞു, കൂട്ടുകാർ പറഞ്ഞു, ബന്ധുക്കൾ പറഞ്ഞു, എന്തൊരു മണ്ടത്തരമാണ് ഈ ചെയ്യുന്നത്, ഇത്രയും നല്ല സാലറിയും സേഫായിട്ടുള്ള ഒരു ജോലിയുമൊക്കെ ഉള്ളപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ 10-32 വയസ്സേ ഉള്ളൂ ഈ ജോലി കിട്ടിയപ്പോൾ ഈ ജോലി രാജിവെക്കുക, നീ ചെയ്യുന്ന മണ്ടത്തരമല്ലേ. പക്ഷേ ജെഫ് ബെസോസിൻ്റെ മനസ്സിൽ ആ ഒരു മണ്ടത്തരത്തിന് ഉപരിയായിട്ട് വലിയ ചിന്തകളും പദ്ധതികളും ദീർഘവീക്ഷണവും ഒക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ലക്ഷ്യം പുതിയൊരു ബിസിനസ് തുടങ്ങുകയാണ്. നീ എന്തിനാ വെറുതെ ബിസിനസ്സിൻ്റെയൊക്കെ റിസ്ക് എടുക്കുന്നത്? ജോലിയൊക്കെ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ സേഫായിട്ട് നിനക്ക് ശമ്പളമൊക്കെ കിട്ടും, ചെറിയ പ്രായത്തിൽ തന്നെ വൈസ് പ്രസിഡൻ്റായി ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്, വലിയ ശമ്പളമൊക്കെ ഉണ്ട്, പിന്നെ എന്തിനാണ് ബിസിനസ് തുടങ്ങുക? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പുതിയൊരു ബിസിനസ് ഐഡിയ എൻ്റെ മനസ്സിലുണ്ട്. എന്താ ഐഡിയ? ഓൺലൈൻ വഴി, ഇൻ്റർനെറ്റ് വഴിയായിട്ട് ആളുകൾ സാധനങ്ങൾ വാങ്ങുന്ന ഒരു ബിസിനസ്. ഇപ്പോഴല്ല, 10-30 വർഷം മുമ്പാണ്. ഇപ്പോൾ ആളുകൾ എല്ലാ തരത്തിലും ഓൺലൈൻ വഴി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഭക്ഷണം ഓർഡർ ചെയ്യുന്നതാകട്ടെ, ടാക്സി വിളിക്കുന്നതാകട്ടെ, ഓൺലൈൻ മണി ട്രാൻസാക്ഷൻസ് ആകട്ടെ, എല്ലാം ഓൺലൈൻ വഴി. ഹോട്ടൽ ബുക്ക് ചെയ്യുന്നത്, എല്ലാ തരത്തിലുള്ള പ്രോഡക്റ്റുകളും എല്ലാം ഓൺലൈൻ വഴി ഓർഡർ ചെയ്യുന്നു. അങ്ങനെ ഒരു ഓൺലൈൻ പർച്ചേസിൻ്റെ, ഇ കൊമേഴ്സിൻ്റെ കാലഘട്ടത്തിലാണ് നമ്മൾ 2019 ജീവിക്കുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ്, പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആളുകൾ ഇത്തരം ശീലങ്ങളോ ചിന്തകളോ ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് പുതിയൊരാശയം എന്ന നിലയിൽ ജെഫ് ബെസോസ് ഇത് പറയുന്നത്. അപ്പോഴേക്കും പലരും എതിർത്തു. കാരണം ആരും ഇപ്പോൾ ശീലിക്കാത്ത, ആരും ചെയ്യാത്ത, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കടയിൽ പോയി നോക്കി മേടിക്കും. ഈ ഓൺലൈൻ വഴി വരുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് ഒന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങിയാൽ വിജയിക്കുവോ? ഇത്തരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസും ചിന്തകളും ഒക്കെ ആയിരുന്നു പലരുടെയും മനസ്സിൽ, മുമ്പിൽ. പക്ഷേ ജെഫ് ബെസോസിന് വ്യക്തമായ ലക്ഷ്യബോധമുണ്ടായിരുന്നു, വ്യക്തമായ ദീർഘവീക്ഷണമുണ്ടായിരുന്നു. നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് വ്യക്തമായൊരു ദീർഘവീക്ഷണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഏത് മേഖലയിലും, അത് കുടുംബജീവിതത്തിലാകട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാകട്ടെ, ജോലിയിലാകട്ടെ, ബിസിനസ്സിലാകട്ടെ, എവിടെയും അടുത്ത 5 വർഷത്തിന് ശേഷം, അടുത്ത 10 വർഷത്തിന് ശേഷം ഞാൻ കടന്നു പോകേണ്ട മേഖലകൾ ഏതൊക്കെയാണ്, എൻ്റെ ജീവിതത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, കുടുംബജീവിതത്തിലൊക്കെ ഏതൊക്കെ മാറ്റങ്ങളാണ് വരുത്തേണ്ടത്, ഏതൊക്കെ ഘടകങ്ങളാണ് ഞാൻ ആർജിക്കേണ്ടത്, ഇങ്ങനെയുള്ള വ്യക്തമായൊരു ദീർഘവീക്ഷണം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അതിന് വലിയ ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. ഒരിക്കലും ഞാൻ അമേരിക്കയിലെ കൊളറാഡോ സ്റ്റേറ്റിലുള്ള ഒരു മ്യൂസിയം സന്ദർശിക്കാനിടയായി. അവിടെ മോട്ടിവേഷണൽ ടോക്ക് കൊടുക്കാൻ പോയ സമയത്തായിരുന്നു. അപ്പോൾ പഴയ അമേരിക്കൻ നേറ്റീവ്സിൻ്റെയൊക്കെ പലതരത്തിലുള്ള അവരുടെ വസ്ത്രങ്ങളും മറ്റു അവരുടെ ക്യാപ്പും ഒക്കെ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പോയി പോയി നോക്കി നോക്കി ഇങ്ങനെ പോകുന്ന സമയത്താണ് ഒരിടത്ത് പുതിയൊരു ഷർട്ട് അവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്തിനാണ് മ്യൂസിയത്തിൽ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫാഷനിലുള്ള ഒരു ഷർട്ട് ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ മ്യൂസിയത്തിൻ്റെ ഡയറക്ടേഴ്സിലൊരാൾ മറുപടി പറഞ്ഞു, അത് അടുത്ത ഒരു 50 വർഷത്തിന് ശേഷം ഇവിടെ ഈ മ്യൂസിയം സന്ദർശിക്കാൻ ആളുകൾ വരുമ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാനാണ്. 2019 ആളുകൾ ധരിച്ചിരുന്ന ഷർട്ടിൻ്റെ സ്റ്റൈലും ഡിസൈനും ഒക്കെയാണിത് എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പുച്ഛത്തോടുകൂടി ചിലപ്പോൾ ചിരിച്ചേക്കാം, പിന്നെ 50 വർഷം കഴിയുമ്പം അന്ന് ഏതെങ്കിലും ഒരു ഷർട്ട് എടുത്ത് വെച്ചാൽ പോരെ, ഇതെന്തിനാ ഇപ്പോൾ സൂക്ഷിക്കുന്നത്? അതാണ് ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ആ ഒരു ശ്രദ്ധ. അങ്ങനെ ഒരു ദീർഘവീക്ഷണം ജെഫ് ബെസോസിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഭാവിയിൽ ലോകം വികസിക്കുമ്പോൾ ഇൻ്റർനെറ്റ് റവല്യൂഷൻ വഴിയായിട്ട് ലോകത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും എന്ന് മുൻകൂട്ടി കണ്ടു ആ ഒരു സാങ്കേതിക രംഗത്തെ ദീർഘദർശി. അങ്ങനെ അദ്ദേഹം ചിന്തിച്ചു. പല ബിസിനസ് പ്ലാനുകളും അദ്ദേഹം എടുത്തുകൊണ്ട് 10-20
ബിസിനസ് പ്ലാനുകൾ എടുത്തു. ഇതിലേത് ബിസിനസ്സാണ് എനിക്ക് യോജിച്ചത്, ഏത് ബിസിനസ്സാണ് ഞാൻ ചെയ്യേണ്ടത്. അങ്ങനെ അദ്ദേഹം പലതും നോക്കി. അവസാനം അദ്ദേഹം ഒരെണ്ണം സെലക്ട് ചെയ്തു, പുസ്തകങ്ങളുടെ ബിസിനസ്. കാരണം ഓൺലൈൻ വഴി ലോകത്ത് എവിടേക്ക് വേണമെങ്കിലും അയക്കാൻ സാധിക്കും. ഇംഗ്ലീഷിലും മറ്റുമൊക്കെയുള്ള ബുക്സിന് ലോകത്ത് എല്ലായിടത്തും സാധ്യതകളുണ്ട്. അങ്ങനെ ഓൺലൈനിലൂടെ ബുക്സ് ആളുകൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ബിസിനസ്സിൽ ആമസോൺ കൈവച്ചു. ആദ്യമൊക്കെ തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും, അദ്ദേഹത്തിൻ്റെ വീടിനോട് ചേർന്നുള്ള ചെറിയ ഗാരേജിലായിരുന്നു അദ്ദേഹം ബിസിനസ് ആരംഭിച്ചത്. ആദ്യത്തെ ഇൻവെസ്റ്റേഴ്സ് ആകട്ടെ അദ്ദേഹത്തിൻ്റെ പേരൻസ് തന്നെയായിരുന്നു, ചെറിയൊരു എമൗണ്ടുമായിട്ട്. അങ്ങനെ ചെറിയ രീതിയിൽ അദ്ദേഹം ആരംഭിച്ചു. ഇടയ്ക്ക് തിരിച്ചടികളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു. ആദ്യ കാലഘട്ടങ്ങളിലൊന്നും വലിയ ബിസിനസ്സൊന്നും ലഭിച്ചില്ല. പക്ഷേ പടിപടിയായിട്ട് അതിൽ ഫോക്കസ് ചെയ്തപ്പോൾ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായി, ഏറ്റവും വലിയ ധനികനായി മാറാൻ ജെഫ് ബെസോസിന് കഴിഞ്ഞു. 2019 അദ്ദേഹത്തിൻ്റെ ആസ്തി ഏതാണ്ട് 9.53 ലക്ഷം കോടി രൂപയാണ് അദ്ദേഹത്തിൻ്റെ ആകെ ആസ്തി. ഇങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നനായി മാറാൻ ജെഫ് ബെസോസിന് സാധിച്ചു. അധികം പ്രായമൊന്നുമില്ല, ഇപ്പോഴും 50കളിൽ നിൽക്കുന്ന വ്യക്തി, വളരെ പുഞ്ചിരിയോടുകൂടി ജീവിതത്തെ കാണുന്ന ഒരു വ്യക്തി. അങ്ങനെ ജീവിതത്തിലെ ഏറ്റവും സമ്പത്തിൻ്റെ കാര്യത്തിൽ, പ്രശസ്തിയുടെ കാര്യത്തിൽ ഉയരങ്ങളിലേക്ക് നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും ഒന്നാമത്തെ സമ്പന്നനായിട്ടുള്ള വാർത്ത വന്ന് ഒരു വർഷത്തിനുള്ളിൽ മറ്റൊരു വാർത്തയ്ക്ക് കൂടി ലോകം ശ്രവിച്ചു. മറ്റൊരു വാർത്ത കൂടി, അത് മറ്റൊന്നുമല്ല, ജെഫ് ബെസോസും 25 വർഷമായി അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളിയായ അദ്ദേഹത്തിൻ്റെ പ്രിയ പ്രാണ പ്രേയസി മക്കൻസിയും തമ്മിൽ വേർപിരിയാൻ ഒരുങ്ങുന്നു. 25 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് അവിടെ തിരശീല വീഴുന്നു. എന്തുകൊണ്ട്? എഴുത്തുകാരിയും ഒക്കെയായ മക്കൻസിയും ജെഫ് ബെസോസും പഴയ സഹപ്രവർത്തകരായിരുന്നു. ആമസോണൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഇരുവരും ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരാ. അങ്ങനെയിരിക്കെയാണ് ജെഫ് ബെസോസ് പുതിയ ബിസിനസ് പ്ലാനുമായിട്ട് ആമസോൺ തുടങ്ങുന്നത്. അങ്ങനെ ആമസോണിൻ്റെ ആദ്യ കാലഘട്ടത്തിലെ ജീവനക്കാരിൽ ഒരാൾ കൂടിയായിരുന്നു ജെഫ് ബെസോസിൻ്റെ ഭാര്യ മക്കൻസി. പിന്നീടാണ് അവർ വിവാഹ ജീവിതത്തിലേക്ക് വന്നത്. 4 കുട്ടികളും ഇപ്പോൾ അവർക്കുണ്ട്. ഇപ്പോൾ തീരുമാനിക്കുന്നു വേർപിരിയാൻ. അതിൻ്റെ കാരണമായിട്ട് കേൾക്കുന്നത് ജെഫ് ബെസോസിന് മറ്റൊരു ബന്ധം ഇപ്പോൾ ഉണ്ട്. ഒരു നടിയുമായിട്ട് ജെഫ് ബെസോസിനുള്ള സ്നേഹമാണ്, നടിയുമായിട്ടുള്ള ബന്ധമാണ് വേർപിരിയിലേക്ക് നയിക്കുന്നത് എന്നാണ്. ജീവിതത്തിൽ ദൈവമെല്ലാം കൊടുത്തു, വലിയ സമ്പത്ത് കൊടുത്തു, പ്രശസ്തി കൊടുത്തു, എല്ലാവിധത്തിലുള്ള സൗഭാഗ്യങ്ങളും സൗകര്യങ്ങളും കൊടുത്തു, നല്ലൊരു കുടുംബത്തെ കൊടുത്തു. 25 വർഷമായി ഒപ്പമുള്ള ജീവിത പങ്കാളി, മക്കൾ എല്ലാമുണ്ട്. പക്ഷേ ആ സമയത്ത് തെറ്റായ വഴികളിലൂടെ ജീവിത പങ്കാളിക്ക് പകരം മറ്റ് ആകർഷണ ഘടകങ്ങളുമായിട്ട് പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് പോയപ്പോൾ അവിടെ തകർന്നു വീഴാൻ പോകുന്നത് സ്വന്തം ജീവിതം തന്നെയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കുണ്ടെങ്കിലും നമ്മളുടെ കുടുംബജീവിതം സന്തോഷകരമല്ല എങ്കിൽ അതൊരിക്കലും നമുക്ക് സന്തോഷം പകർന്നു തരികയില്ല. ബെസോസ്, ജെഫ് ബെസോസിൻ്റെ ഏതാണ്ട് സ്വത്തിൻ്റെ വലിയൊരു ഭാഗം തന്നെ വേർപിരിഞ്ഞു കഴിയുമ്പോൾ ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ടതും ഉണ്ടാകും. ഒരു കുടുംബത്തിൻ്റെ ഭാഗമായ അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും രണ്ടായി വേർപിരിയുമ്പോൾ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത് അവരുടെ മക്കളാണ്. കാരണം രണ്ട് വീടുകളിലായി, രണ്ടുപേരും വേറെ വിവാഹം കഴിച്ചാൽ അവർ രണ്ട് വീടുകളിലായിരിക്കും കഴിയേണ്ടി വരിക. അവിടെ അവർക്ക് നേരിടേണ്ടി വരുന്നത് ആ പഴയ ഒരുമിച്ചുള്ള അച്ഛനും അമ്മയും ഒരുമിച്ചുള്ള സ്നേഹവും അവരുടെ പരിലാളനയും ഒന്നുമായിരിക്കുകയല്ല, മറിച്ച് ഏതോ ഒരു വീട്ടിൽ ചിലർക്ക് വേണ്ടാത്തവരായും അവിടെ ജീവിക്കേണ്ടി വരിക. ഏകാന്തതയിൽ രണ്ട് കുട്ടികൾ ഒരുപക്ഷെ കോടതിയുടെ വിധിയൊക്കെ ആയിട്ട് രണ്ട് വീടുകളിലായിരിക്കും വളരുക. ഇത്രയും നാൾ ഒരുമിച്ച് താമസിച്ച സഹോദരനും സഹോദരിയും മറ്റു രണ്ട് വീടുകളിലേക്ക് മടങ്ങുമ്പോൾ അവിടെ മുറിക്കപ്പെടുന്നത് ഹൃദയ ബന്ധങ്ങൾ കൂടിയാണ്. ജീവിതത്തിൽ ബൈബിളിൽ തന്നെ പറയുന്ന മറ്റൊരു വ്യക്തിയുടെ ജീവിതം, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഒരു ആട്ടിടയനായ ഒരു ബാലൻ, ആ ആട്ടിടയനായ ബാലനെ ദൈവം ഉയർത്തി. പാട്ടൊക്കെ പാടിക്കൊണ്ട് ആടുകളെയൊക്കെ മേയിച്ച് നടന്നുകൊണ്ടിരുന്ന ആ ബാലൻ, ഒരു നാൾ ആ ബാലനെ ദൈവം ഒരു ദൗത്യമേൽപ്പിച്ചു. ദാവീദ്, ഗോലിയാത്ത് എന്ന ശക്തനായ മനുഷ്യൻ രാജ്യത്തേക്ക് കടന്നു വന്ന് സൗൾ രാജാവിനെയും മറ്റും വെല്ലുവിളിച്ചു. ഈ രാജ്യത്ത് എന്നെ തോൽപ്പിക്കാൻ ശക്തിയുള്ള ഏതെങ്കിലും മല്ലന്മാരുണ്ടോ എന്ന് വെല്ലുവിളിച്ചു. ആരും കടന്നു വന്നില്ല. പലരും കടന്നു വന്ന് അവരെയെല്ലാം ഗോലിയാത്ത് നിഷ്പ്രയാസം തോൽപ്പിച്ചു.
ആ സമയത്താണ് ദാവീദ് എന്ന ആട്ടിടയ ബാലനെ ദൈവം ശക്തിപ്പെടുത്തുന്നത്. ദാവീദ് സൗലിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. ഉടനെ പലരും പുച്ഛിച്ചു, ഒരു ബാലനായ നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാനാണ്? പല മല്ലന്മാരും യോദ്ധാക്കളും എല്ലാം ശ്രമിച്ചിട്ടും അവർക്കൊന്നും പറ്റിയില്ല, പിന്നെ നിന്നെക്കൊണ്ട് ഇത് സാധിക്കുമോ? പക്ഷേ ദൈവം ദാവീദിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. ദൈവം നമ്മുടെ ഭാഗത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും എന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ഭാഗത്തെങ്കിൽ ഈ ലോകത്തിലുള്ള എത്രമാത്രം ദുഷ്ശക്തികൾ നമുക്കെതിരെ നിന്നാലും അവർക്കൊരിക്കലും വിജയിക്കാൻ സാധിക്കുകയില്ല. അതേസമയം ദൈവം നമ്മുടെ ഭാഗത്തില്ല എങ്കിൽ എന്തുമാത്രം സ്വാധീനവും സമ്പത്തും മറ്റ് വിദ്യാഭ്യാസ യോഗ്യതയും ഒക്കെ ഉണ്ടെങ്കിലും അവിടെ വിജയം പ്രയാസമായിരിക്കും. അങ്ങനെ ദാവീദ് ഗോലിയാത്തിനെ നേരിടാനായിട്ട് ചെന്നു. ദാവീദിനെ കണ്ട ഉടനെ ഗോലിയാത്ത് പരിഹസിച്ച് ചിരിച്ചു, വെറും പയ്യനായ നീയാണോ എന്നോട് യുദ്ധം ചെയ്യാൻ പോകുന്നത്? പോയി കളിക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് തിരിച്ചു പറഞ്ഞു, ഞാൻ ഇവിടെ വന്നത് നിന്നോട് യുദ്ധം ചെയ്യാനാണ്. എന്നിട്ട് തൻ്റെ ആ ഒരു കവണയെടുത്തു, തെറ്റാലിയെടുത്തു, അതിൽ കല്ല് പിടിച്ച് ആ തെറ്റാലി കൊണ്ട് ഗോലിയാത്തിൻ്റെ നെറ്റിയിലേക്ക് എയ്തു. ആ ഒരു കല്ല് നെറ്റിയിൽ പതിച്ചതും ഗോലിയാത്ത് എന്നുള്ള വലിയ മല്ലൻ ആ നിലത്തേക്ക് മറിഞ്ഞു വീണു. ദൈവം നമ്മളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള ഒരു തെറ്റാലി പോലും ഉപകരണമായി വലിയ വിജയങ്ങൾ വരുത്തിത്തരാൻ ദൈവത്തിന് സാധിക്കും. അങ്ങനെ ഗോലിയാത്തിനെ തോൽപ്പിച്ച ദാവീദ് പതിയെ പതിയെ സൗലിൻ്റെ കാലശേഷം അവിടെ രാജാവായി മാറുന്നു, ഇസ്രായേലിൻ്റെ രാജാവായി മാറുന്നു. അങ്ങനെ എല്ലാ തരത്തിലുള്ള ദൈവികമായിട്ടുള്ള ഉയർത്തൽ, ഒരു സാധാരണ ആട്ടിടയനിൽ നിന്ന്, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ഇസ്രായേലിൻ്റെ രാജാവായിട്ട് ദൈവം ദാവീദിനെ ഉയർത്തി. അങ്ങനെ എല്ലാവിധ സൗഭാഗ്യങ്ങളുമായിട്ട് ദാവീദ് കഴിയുന്ന കാലത്താണ്. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ അദ്ദേഹം ഉലാത്തുന്നതിനിടയിൽ താഴേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈനികരും മറ്റുമൊക്കെ താമസിക്കുന്ന പല വീടുകളുണ്ട്. അപ്പോൾ ആ വീടുകളുടെ മേൽക്കൂരയില്ലാത്ത ഒരു കുളിമുറിയിൽ അദ്ദേഹത്തിൻ്റെ തന്നെ സേവകനായിട്ടുള്ള ഊറിയ, ഒരു സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന ഒരു സൈനികനാണ് ഊറിയയുടെ പത്നി ബേത്ഷബ, കുളിക്കുന്ന ഒരു കാഴ്ച അദ്ദേഹം കാണാനിടയായി. അതുവരെ ദൈവത്തിനനുസരിച്ച് ശരിയായ വഴിയിലൂടെ ജീവിച്ച ദാവീദിൻ്റെ മനസ്സിൽ ചാഞ്ചല്യമുണ്ടാക്കാൻ ആ കാഴ്ച കാരണമായി. അദ്ദേഹത്തിന് ബേത്ഷബയിൽ ആസക്തി തോന്നി. ബേത്ഷബയെ അദ്ദേഹം കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ദാവീദും ബേത്ഷബയും തമ്മിൽ ശാരീരികമായിട്ടുള്ള ബന്ധത്തിൽ ഏർപ്പെട്ടു. കുറച്ചുനാൾ കഴിഞ്ഞു ബേത്ഷബ ഗർഭിണിയാണ് എന്ന വിവരം ദാവീദ് അറിഞ്ഞു. ഉടനെ ദാവീദിന് എങ്ങനെയും ആ ഒരു വിവരം മറച്ചു വെക്കണമെന്നുള്ള ഒരു ശക്തമായ ചിന്ത മനസ്സിലേക്ക് വന്നു. കാരണം രാജാവായ താൻ ഇങ്ങനെയൊരു തെറ്റ് ചെയ്തു എന്ന് മറ്റുള്ളവർ അറിയരുത്. പ്രത്യേകിച്ച് ബേത്ഷബയുടെ ഭർത്താവ് ഊറിയായിൽ നിന്നും ഈ വിവരം മറച്ചു വെക്കണം. ആ ഒരു ഉദ്ദേശത്തിൽ ദാവീദ് ഊറിയയെ വിളിച്ചു വരുത്തി. എന്നിട്ട് ഊറിയയോട് പറഞ്ഞു, നീ കുറച്ച് ദിവസം പോയി, ഇന്ന് നിൻ്റെ വീട്ടിൽ പോയി താമസിച്ചോളൂ, നിൻ്റെ ഭാര്യയും ഒത്ത് ശയിച്ചോളൂ എന്ന് പറഞ്ഞു. പക്ഷേ സൈനിക സേവനത്തിലായിരുന്ന ഊറിയ മറുപടി പറഞ്ഞു, രാജാവേ, ഞാൻ എൻ്റെ ഉത്തരവാദിത്വത്തിന് പ്രാമുഖ്യം കൊടുക്കുന്നു, അതുകൊണ്ട് ഞാനിപ്പോൾ വീട്ടിൽ പോയി എൻ്റെ കുടുംബത്തിനൊപ്പം സമയം ചെലവഴിക്കുന്നത് എൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് മാറുന്നതിന് തുല്യമാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് വീണ്ടും നിർബന്ധിച്ചു ഊറിയയ്ക്ക് മദ്യം നൽകി. പക്ഷേ എന്നിട്ടും തൻ്റെ കടമ ബോധ്യപ്പെട്ടുകൊണ്ട് ഊറിയ വീട്ടിലേക്ക് മടങ്ങിയില്ല. അവസാനം ദാവീദിൻ്റെ മനസ്സിലിതായിരുന്നു, ഊറിയ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ, ഭാര്യയ്ക്കൊപ്പം താമസിക്കുമ്പോൾ ഈ ബേത്ഷബയ്ക്കുണ്ടാകാൻ പോകുന്ന കുട്ടിയുടെ അച്ഛൻ ഊറിയയാണെന്ന് ഊറിയ തെറ്റിദ്ധരിച്ചോളും, ദാവീദല്ല എന്ന് അവിടെ തെളിയിക്കാൻ പറ്റും, അവിടെ മറ്റുള്ളവർക്ക് മുമ്പിൽ പറയാൻ പറ്റും, ആ ഒരു ചിന്തയിൽ. പക്ഷേ ഊറിയ പോയില്ല. ഉടനെ ദാവീദിൻ്റെ മനസ്സിൽ ഗൂഢതന്ത്രങ്ങൾ. നമ്മളുടെ ജീവിതത്തിൽ ദൈവീക സാന്നിധ്യം നമ്മളിൽ നിന്ന് മാറുമ്പോൾ, അവിടെ ദൈവീക സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ കുടിലമായിട്ടുള്ള ചിന്തകൾ നമ്മളുടെ മനസ്സിലേക്ക് കടന്നു വരും. അതുവരെ നന്മയുടെ വഴിയിലൂടെ സഞ്ചരിച്ച, ദൈവം ഉയർത്തിയ വ്യക്തികൾ തന്നെ തിന്മയിലേക്ക്, തെറ്റായ ചിന്തകളിലേക്ക്, കുടിലതകളിലേക്ക് മാറും. ദാവീദ് ചിന്തിച്ചു, എങ്ങനെയും ഊറിയയെ ഒഴിവാക്കണം. എന്താണൊരു വഴി? അതിന് ദാവീദ് ഒരു വഴി കണ്ടെത്തി. അങ്ങനെ ദാവീദ് ഊറിയയെ സൈനിക സേവനത്തിനിടയിൽ ഏറ്റവും മുൻനിരയിലേക്ക് അയച്ചു. അങ്ങനെ യുദ്ധത്തിൽ മുൻനിരയിലായിരുന്ന ഊറിയ ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. അതോടുകൂടി വീണ്ടും ദാവീദിന് സർവ്വസ്വാതന്ത്ര്യമായി. ദാവീദിൻ്റെ ആസക്തി വീണ്ടും ഉണർന്നു. അദ്ദേഹം ബേത്ഷബയെ വിവാഹം കഴിച്ച് വീണ്ടും തെറ്റ് ചെയ്തു. ദാവീദിൻ്റെ തുടർച്ചയായിട്ടുള്ള തെറ്റുകൾ ദൈവത്തിന് ബോധ്യപ്പെട്ടു.
ദൈവം നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കിലേക്ക് അയക്കുകയാണ്. ആ വ്യക്തിയിൽ തിരുത്തലുകൾ സംഭവിക്കാൻ, നമ്മളുടെ ജീവിതത്തിലും തെറ്റുകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളുടെ മുമ്പിൽ പലരെയും അയക്കാറുണ്ട്, തിരിച്ച് ശരിയായ ജീവിതത്തിലേക്ക് വരാൻ, തിരിച്ച് നമ്മളുടെ ജീവിതത്തിലെ വിജയവും അനുഗ്രഹങ്ങളും തരാൻ ദൈവം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുത്ത് വന്ന് ഒരു കഥ പറഞ്ഞു, ഒരു സമ്പന്നനായ വ്യക്തിയുടെ കഥ, ഒപ്പം ഒരു പാവപ്പെട്ട ഒരു ആട്ടിടയൻ്റെയും കഥ. സമ്പന്നനായ വ്യക്തിക്ക് നൂറുകണക്കിന് ആടുകളുണ്ടായിരുന്നു. ഈ പാവപ്പെട്ട ആട്ടിടയനാകട്ടെ ഒരു ചെറിയ ഒരു കുഞ്ഞാട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഏറെ പ്രിയപ്പെട്ട ഒരു കുഞ്ഞാട്. അങ്ങനെയിരിക്കെ ഈ സമ്പന്നനായ ആട്ടിടയൻ ആ കുഞ്ഞാടിനെ തട്ടിയെടുത്തു. ഈ പാവപ്പെട്ട ആട്ടിടയൻ്റെ ഏക സൗഭാഗ്യമായിട്ടുള്ള, അദ്ദേഹം ഏറെ സ്നേഹിച്ച അദ്ദേഹത്തിൻ്റെ ആ പ്രിയപ്പെട്ട കുഞ്ഞാടിനെ തട്ടിയെടുത്തു. ഇത് കേട്ടതും ദാവീദ് ഉടനെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ഒരു പാവപ്പെട്ടവൻ്റെ, അവനാകെയുള്ള ഒരു ഒറ്റ കുഞ്ഞാടിനെ തട്ടിയെടുത്ത സമ്പന്നനായ ആട്ടിടയൻ, അവൻ തീർച്ചയായിട്ടും അവൻ്റെ തെറ്റിനുള്ള ശിക്ഷ അനുഭവിക്കണം, ആരാണവൻ എന്ന് ദാവീദ് ചോദിച്ചു ദേഷ്യത്തിൽ. ഉടനെ നാഥാൻ പ്രവാചകൻ ദാവീദിന് നേർക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, അത് മറ്റാരുമല്ല, ആ സമ്പന്നനായ വ്യക്തി നീ തന്നെയാണ്. അപ്പോൾ ദാവീദിന് ബോധ്യപ്പെട്ടു, തൻ്റെ തെറ്റുകൾ എന്താണെന്ന് ബോധ്യപ്പെട്ടു, താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ബോധ്യപ്പെട്ടു. അദ്ദേഹം ആ തെറ്റുകളിൽ നിന്ന് മാറാനായിട്ട്, താൻ ചെയ്ത തെറ്റുകൾ ഒരിക്കലും പരിഹരിക്കാൻ സാധിക്കുകയല്ല, പക്ഷേ താൻ ചെയ്ത തെറ്റുകളുടെ ഗൗരവത്തെക്കുറിച്ച് പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയപ്പോൾ ദൈവത്തിന് മുമ്പിൽ പശ്ചാത്താപ വിവശനായി ദാവീദ് തലകുമ്പിട്ടു. പക്ഷേ ചെയ്ത തെറ്റുകളുടെ ആ ഒരു ശിക്ഷയെന്നോണം ദാവീദിന് സ്ഥാനം നഷ്ടമായി, രാജാധികാരങ്ങൾ നഷ്ടമായി. അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ അദ്ദേഹത്തിൽ നിന്ന് അധികാരം പിടിച്ചെടുത്തു, നിഷ്കാസിതനാക്കി, രാജ്യത്ത് നിന്ന് തന്നെ പലായനം ചെയ്യേണ്ടി വന്നു. ഒടുവിൽ വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു മകനായ സോളമൻ ആ രാജ്യത്ത് തിരിച്ച് വന്നു, രാജാവായി. ദാവീദിൻ്റെ വലിയൊരാഗ്രഹമായിരുന്നു ദൈവത്തിനുള്ള ഒരു വലിയ ആലയം പണിയുക. പക്ഷേ തെറ്റ് ചെയ്ത ദാവീദിനെ ആ ആലയം പണിയാൻ ദൈവം അനുവദിച്ചില്ല, മറിച്ച് ദാവീദിൻ്റെ മകനായ സോളമനാണ് ആ ഒരു ആലയം പണിതത്. നമ്മളുടെ ജീവിതത്തിലും തെറ്റായിട്ടുള്ള, ആകർഷകമായിട്ടുള്ള, ലഹരി പതയ്ക്കുന്ന പലതരത്തിലുള്ള ഘടകങ്ങളും കണ്ടേക്കാം. പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളാകാം, തെറ്റായിട്ടുള്ള അഴിമതിയാകാം, കൈക്കൂലിയാകാം, താൽക്കാലികമായിട്ട് കോപ്പിയടിയാകാം. ഇതൊക്കെ നമുക്ക് ഒരുപക്ഷെ താൽക്കാലികമായിട്ടൊരു ഉയർച്ച തന്നേക്കാം, താൽക്കാലികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളും മറ്റും പ്രദാനം ചെയ്തേക്കാം. പക്ഷേ ഓർക്കുക, പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടും. ജീവിതത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റായിട്ടുള്ള രീതികൾ, അത് കൈക്കൂലി വാങ്ങുന്നതാകാം, പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളാകാം, നമ്മുടെ പരീക്ഷയിൽ ഏതിലെങ്കിലും കോപ്പിയടിക്കുന്നതാകാം, മറ്റേതെങ്കിലും തരത്തിലുള്ള മറ്റുള്ളവരെ ചതിക്കുന്നതാകാം, വഞ്ചനയാകാം, ഏതുമാകാം, ഇത്തരത്തിൽ തെറ്റുകളിലേക്ക് നാം മാറിക്കഴിയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെയുള്ള സൗഭാഗ്യങ്ങൾ മുഴുവൻ ഇല്ലാതാകാൻ അത് കാരണമായിത്തീരും. അതിനാൽ ജീവിതത്തിൽ തിരിച്ചറിയുക, ദൈവത്തിൻ്റെ കൃപ, നമ്മൾ ഇന്ന് ഏതൊക്കെ മേഖലകളിൽ വിജയിക്കുന്നുണ്ടോ, ഏതൊക്കെ മേഖലകളിൽ ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നുണ്ടോ, അത് നമ്മുടെ മേന്മ കണ്ടുകൊണ്ട് നൽകുന്നതല്ല, മറിച്ച് അതിനേക്കാൾ ഉപരിയായി അത് ദൈവത്തിൻ്റെ ദാനമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. ഈ കൃപ നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ നാം പെരുമാറിക്കഴിഞ്ഞാൽ, നമ്മളുടെ ജീവിതത്തിൽ, ജോലിയിൽ, ബിസിനസ്സിൽ, ഏത് മേഖലയിലും നാം പെരുമാറിക്കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അവിടെ ദൈവീകമായ ഇടപെടലുണ്ടാകാം. വലിയ ശക്തനായ ഭരണാധികാരിയായിരിക്കാം, വലിയ പിന്തുണയുമൊക്കെയായിട്ട്, ജനപിന്തുണയുമായിട്ട് അധികാരത്തിലെത്തിയ വ്യക്തിയായിരിക്കാം. പക്ഷേ ഓർക്കുക, എത്ര വലിയ പിന്തുണയുണ്ടെങ്കിലും ശരിയല്ലാത്ത രീതിയിലൂടെ ജനങ്ങളെ ദ്രോഹിച്ചുകൊണ്ട് സമൂഹത്തിന് വിരുദ്ധമായിട്ട് തെറ്റായ വഴികളിലൂടെ അഴിമതിയും ചില വ്യക്തികളുടെ മാത്രം താൽപ്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് ആ ഭരണം നടത്തിക്കഴിഞ്ഞാൽ ആ ഭരണത്തെയും താഴെ എറിയാൻ ദൈവത്തിനൊരു നിമിഷം മതി. എത്ര ശക്തിയേറിയ അധികാരിയുമായിരിക്കാം, പക്ഷേ തെറ്റായ വഴികളിലൂടെ തൻ്റെ അധികാരം ദുർവിനിയോഗം ചെയ്താൽ ആ അധികാരം നഷ്ടപ്പെടുത്താൻ ദൈവത്തിനൊരു നിമിഷം മതി. എത്ര കഴിവുള്ള വ്യക്തിയുമായിരിക്കാം, പക്ഷേ ഉയരങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് തെറ്റായ വഴികളിലൂടെ, കോപ്പിയടിയിലൂടെയും മറ്റുമൊക്കെ വിദ്യാഭ്യാസ രംഗത്ത് നേട്ടങ്ങൾ കൊയ്യാൻ ശ്രമിച്ചാൽ അവിടെയും പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ നഷ്ടപ്പെടുന്നത് എല്ലാം ഒരുമിച്ചായിരിക്കും. അതിനാൽ തീർച്ചയായിട്ടും നമ്മളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള പാതയിൽ ശരിയായ വഴിയിലൂടെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നീക്കാം. അതല്ല എങ്കിൽ ഇന്ന് ഒരുപക്ഷെ എന്നെ ആരും കാണുന്നില്ല എന്ന് കരുതിക്കൊണ്ട്
ഇരുളിൻ്റെ മറവിൽ, പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളിൽ, തെറ്റായ ശീലങ്ങളിൽ നാം കഴിയുമ്പോൾ, ഒരു നാൾ അത് തിരിച്ചറിയപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമാവുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നാം ചിന്തിക്കുന്ന പല ഘടകങ്ങളുമായിരിക്കും. തെറ്റായ ബന്ധങ്ങളിലേക്ക് പോകുന്ന ഒരു വ്യക്തിയെ, അതൊരു സ്ത്രീയാകാം പുരുഷനാകാം, അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ജീവിത പങ്കാളിയുടെ മനസ്സിലുള്ള വിശ്വാസമാണ് അവിടെ തകരുന്നത്. പിന്നീട് എന്തുമാത്രം നമ്മൾ സത്യസന്ധത കാണിക്കാൻ ശ്രമിച്ചാലും ഒരിക്കൽ നഷ്ടമാകുന്ന വിശ്വാസം പിന്നീട് ഒരിക്കലും തിരിച്ച് ലഭിക്കുകയില്ല. മുറിവുകളുണ്ടാകാം. ആ മുറിവുകൾ കരിഞ്ഞാലും ആ മുറിവുകളുടെ പാട് അവിടെ എല്ലായ്പ്പോഴും ഉണ്ടാകും. അതിനാൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ മുറിവുകൾ ഉണ്ടാക്കാതെ നമുക്ക് പ്രവർത്തിക്കാം. നമ്മളുടെ ജീവിതത്തിൽ ശരിയായ വഴിയിലൂടെ നമുക്ക് മുന്നേറാം. അവിടെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാകും. ജെഫ് ബെസോസിൻ്റെയും ജീവിതത്തിൽ ഇന്ന് ലോകം മാതൃകയാക്കേണ്ട, മാതൃകാ ദമ്പതികളായി മാതൃകാ കുടുംബമായി മാറേണ്ട ഒരു ജീവിതമായിരുന്നു. പക്ഷേ തൻ്റെ സമ്പത്തിൻ്റെ ഉയർച്ചയിൽ, ആ സമ്പത്തിൻ്റെ ഉയർച്ചയിലും ലഹരിയിലും മതിമറന്നുകൊണ്ട് തെറ്റായ പരസ്ത്രീ ബന്ധങ്ങളിലേക്ക് പോയപ്പോൾ തൻ്റെ ജീവിത പങ്കാളിയെ, ഏകപത്നി വ്രതത്തെ ലംഘിച്ചുകൊണ്ട് മറ്റൊരു സ്ത്രീയിൽ ആകൃഷ്ടനായപ്പോൾ അവിടെ നഷ്ടമായത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആ ഒരു അഭേദ്യമായിട്ടുള്ള ബന്ധത്തിൻ്റെ ആ ഒരു തീവ്രതയും സ്നേഹവും ഒക്കെയായിരുന്നു. ആ കുടുംബത്തിൽ തന്നെ സമാധാനം നഷ്ടമായി. സമ്പത്തുണ്ട്, പ്രശസ്തിയുണ്ട്, സ്വാധീനമുണ്ട്, പക്ഷേ സമാധാനമില്ലാത്ത അവസ്ഥ. അതിനാൽ നമ്മളുടെ ജീവിതത്തിൽ സമാധാനം ആഗ്രഹിക്കുന്നെങ്കിൽ, അസ്വസ്ഥതകളില്ലാതെ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, സന്തോഷം നിറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അവിടെ നാം ശരിയായ വഴിയിലൂടെ വേണം മുന്നോട്ട് പോകാൻ. ആകർഷണ ഘടകങ്ങൾ പലതും കാണും. അതെല്ലാം രുചിച്ചു നോക്കാൻ ശ്രമിച്ചാൽ വിലക്കപ്പെട്ട കനി ഭക്ഷിക്കുന്ന ആദത്തിൻ്റെയും ഹവ്വായുടെയും ജീവിതം പോലെ പറുദീസായിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് വരും. നമ്മുടെ മുമ്പിലും ചില വിലക്കുകളുണ്ട്. ഒരു പട്ടം അത് പറത്തുന്ന ഒരു കുട്ടി ഏറെ സന്തോഷത്തോടെയാണ് ഒരു പട്ടം പറത്തുന്നത്. അങ്ങനെ സാധാരണ ബീച്ചുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ആലപ്പുഴ ബീച്ചിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ, ഒത്തിരിയേറെ ആളുകളിങ്ങനെ പട്ടം പറത്തുന്ന കാഴ്ച കാണാൻ സാധിക്കും. അപ്പോൾ ഈ പട്ടം പറത്തുന്ന കുട്ടികളുടെ കയ്യിലേക്ക് വലിയ നൂലുകളുണ്ട്. ഈ നൂലുകളിങ്ങനെ അയച്ചയച്ച് വിടും. അതിനനുസരിച്ച് ഈ പട്ടം ആകാശത്തേക്ക് പറന്നു പൊങ്ങുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ പറന്നു പൊങ്ങുന്ന പട്ടങ്ങൾ ഒത്തിരിയേറെ ആകാശത്തിങ്ങനെ വലിയ സന്തോഷത്തോടെ, ആത്മവിശ്വാസത്തോടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കും. അങ്ങനെ പറന്നു പൊങ്ങി ആകാശം മുട്ടി വരുന്ന ഈ പട്ടത്തിന് ചിലപ്പോൾ സ്വന്തം ജീവിതത്തെക്കുറിച്ച് ചില അഹന്തകളുണ്ടാകാം. കൊള്ളാം, ഞാനിപ്പോൾ പറന്നു പൊങ്ങി 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 ആകാശം മുട്ടാൻ പോവുകയാം, പിന്നെ എന്താ ഒരു തടസ്സം എനിക്ക് ഇനിയും ഉയരാൻ. നോക്കുമ്പോൾ താഴേക്ക് നോക്കുമ്പോൾ താഴെ ഒരു കുട്ടി നിൽക്കുന്നു. അവൻ്റെ കയ്യിലെ ചരടിൻ്റെ നിയന്ത്രണം, അവനാണ് എന്നെ ഉയരാൻ അനുവദിക്കാതെ നിയന്ത്രിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ നിയന്ത്രണം പൊട്ടിച്ചു കഴിഞ്ഞാൽ എനിക്കിനിയും ഉയരാൻ സാധിക്കും. ആ ഒരു തെറ്റിദ്ധാരണയിൽ ആ പട്ടം വീണ്ടും വലിയുന്നു. വീണ്ടും ആ നിയന്ത്രണം വലിച്ചു പൊട്ടിക്കാൻ ശ്രമിക്കുന്നു. ഒടുവിൽ നിയന്ത്രണം പൊട്ടിച്ചുകൊണ്ട് ആ പട്ടം വീണ്ടും മുകളിലേക്ക് ഉയരുന്നു. അതിന് ഭയങ്കര സന്തോഷമായി. നൗ ഐ ആം അബ്സല്യൂട്ട്ലി ഫ്രീ. ആരും എന്നെ നിയന്ത്രിക്കാനില്ല. ഇതാ ഞാൻ ഉയർന്നു പോവുകയാണ്, ആകാശത്തോളം സൂര്യനെ തൊടാൻ പോവുകയാണ്. ആ ഒരു ചിന്തയിൽ ഇങ്ങനെ അമിതാഹ്ലാദത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് പെട്ടെന്നൊരു ചെറിയ മഴ പെയ്യുന്നത്. ആ മഴയിൽ നനഞ്ഞ് കുതിർന്ന താഴെയുള്ള ഏതെങ്കിലും ചെളിക്കുണ്ടിലേക്ക് വീഴാനാണ് നിയന്ത്രണം പൊട്ടിച്ച പട്ടത്തിൻ്റെ വിധി. ജീവിതത്തിലും അതുപോലെയാ. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട, തെറ്റായ വഴികളിലൂടെ പോകുന്ന, അത് കുടുംബജീവിതത്തിലാകാം, ജോലിയിലാകാം, ബിസിനസ്സിലാകാം, വിദ്യാഭ്യാസ മേഖലയിലാകാം, രാഷ്ട്രീയത്തിലാകാം, ഭരണ മേഖലയിലാകാം, ഏത് വ്യക്തിക്കും സംഭവിക്കുന്ന ഫലവും ഇതുതന്നെയാണ്. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെട്ട് ഒത്തിരിയേറെ മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ചാറ്റമഴ മതി, ചെറിയൊരു പ്രശ്നം മതി തകർന്ന് ചെളിക്കുണ്ടിലേക്ക് പോകാൻ. അതിനാൽ ഓർക്കുക, ജീവിതത്തിൽ നിയന്ത്രണങ്ങൾ മൂല്യങ്ങളുടെ, സാമൂഹിക സുരക്ഷയുടെ, കുടുംബ സുരക്ഷയുടെ ആണിക്കല്ലാണ്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് നിയന്ത്രണങ്ങളെ നമുക്ക് സ്നേഹത്തോടുകൂടി സ്വീകരിക്കാം. നമ്മളുടെ ജീവിതത്തിലെ ഏത് വലിയ ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാനായിട്ട്, ജീവിതത്തിലെ സന്തോഷം എന്നും നിലനിൽക്കാനായിട്ട് അത് നമ്മളെ സഹായിക്കും. ഭയക്കാതിരിക്കുക, നിയന്ത്രണങ്ങളെ തള്ളിക്കളയാതിരിക്കുക, അതിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുക,
നമ്മളുടെ ജീവിതം ശക്തമായ ഒരു ചുറ്റുപാടിൽ അത് ശക്തമായ അടിത്തറയിൽ മുന്നേറാൻ നിയന്ത്രണങ്ങൾ ആവശ്യമാണ്. ഒരു കാലഘട്ടത്തിൽ മലയാളികൾ പറയുമായിരുന്നു, വെസ്റ്റേണേഴ്സ് പ്രത്യേകിച്ച് വിദേശികളൊക്കെ അവർ ജീവിതത്തിനൊന്നും കുടുംബജീവിതത്തിനൊന്നും വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ ആക്ഷേപിക്കുമായിരുന്നു. പലപ്പോഴും പല ഭാര്യമാരും പല ഭർത്താക്കന്മാരും വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളിലേക്ക് പോകുന്നവരെയൊക്കെ കാണാൻ പറ്റുന്നു എന്നൊക്കെയുള്ള ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. അതേ മലയാളികളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു വർഷം നടക്കുന്ന വിവാഹ മോചനങ്ങളുടെ നിരക്ക്, കോടതിയിലെത്തുന്ന വിവാഹ മോചന കേസുകളുടെ ഒരു വർഷത്തെ നിരക്ക് ഏതാണ്ട് 500,000-ലധികമാണ്. കോടതിയിലെത്താതെ വേർപിരിഞ്ഞ് കഴിയുന്നവർ, ഒരു വീട്ടിൽ തന്നെ രണ്ട് മുറികളിലായി കഴിയുന്നവർ, ഒരു മുറിയിൽ തന്നെ രണ്ട് കട്ടിലിൽ കഴിയുന്ന ദമ്പതികളുടെ എണ്ണം ഇതിലുമേറെയാണ്. നിസ്സാര കാര്യത്തിന് പോലും വിവാഹ മോചനത്തിലേക്ക് പോകുന്ന മലയാളികളുടെ ജീവിതം ഇന്ന് നമുക്ക് സാമൂഹികമായിട്ട് വലിയ ഉയർച്ചയുണ്ട്, സാമ്പത്തികമായിട്ട് വലിയ ഉയർച്ചയുണ്ട്, വിദ്യാഭ്യാസപരമായിട്ട് വലിയ ഉയർച്ചയുണ്ട്. ഒത്തിരിയേറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിലുണ്ട്, പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത്. കേരളത്തിന് വെളിയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ, USA, നെതർലൻഡ്സ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങളിൽ പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം തന്നെ വളരെ ഉയർന്നതാണ്. അമേരിക്കയിൽ മാത്രം ഏതാണ്ട് 150,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഈ വർഷം പഠിക്കുന്നുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് ഉയർച്ചയുണ്ട്. അതേസമയം കുടുംബജീവിതത്തിൽ തകർച്ചയും ഇന്ന് നമ്മൾ നേരിടുന്നു. ഇന്ന് നമ്മളൊരു പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വിദേശികളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് അവരൊറ്റയ്ക്കാണ് വന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അവർ കുടുംബമായിട്ട്, ഭാര്യയും മക്കളുമായിട്ടാണ് കടന്നു വരുന്നത്. കുടുംബജീവിതത്തിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ വാല്യൂ ഇന്ന് പാശ്ചാത്യ ലോകം തിരിച്ചറിയുന്നുണ്ട്. അതേസമയം അത് തിരിച്ചറിയാതെ നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ വിവാഹ മോചനത്തിലേക്ക് പോവുകയാണ് ഇന്ന് മലയാളികൾ. ഒരു സംഭവം ഓർക്കുന്നു, ഒരു വിവാഹത്തിനെല്ലാം ശേഷം ഭാര്യയും ഭർത്താവും ഭാര്യയുടെ വീട്ടിൽ വെച്ചൊരു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുകയാണ്. അങ്ങനെ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ ഭാര്യയാണ് എല്ലാവർക്കും കറിയും മറ്റുമൊക്കെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഭർത്താവിനും ഭർത്താവിൻ്റെ കുടുംബാംഗങ്ങൾക്കും കറിയെല്ലാം വിളമ്പി. അങ്ങനെ വിളമ്പുന്ന സമയത്ത് അറിയാതെ ഈ കറിയുടെ ചാറൽപ്പം ഭർത്താവിൻ്റെ ഷർട്ടിൽ പറ്റി. ഉടനെ ഭർത്താവിൻ്റെ പെങ്ങൾ തൊട്ടടുത്തിരിപ്പുണ്ടായിരുന്നു. പെങ്ങൾ ഉടനെ പറഞ്ഞു, ദേ നിൻ്റെ ഷർട്ടിൽ കറിയുടെ ചാറ് പറ്റി. ഉടനെ ഇത് കേട്ട ഭാര്യ അല്പം തമാശ രസികത്തിയൊക്കെ ആയിരുന്നു, തമാശയോടുകൂടി പറഞ്ഞു, ഇപ്പോൾ ഇത്രയല്ലേ പറ്റിയുള്ളൂ, ഇനി പറ്റാൻ പോകുന്നതല്ലേ ഉള്ളെന്ന്. ഇത് തമാശയ്ക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഇത് കേട്ടത് ഉടനെ ഭർത്താവിൻ്റെ സഹോദരി ഉടനെ എടുത്ത വായിലേ പറഞ്ഞു, കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അപ്പോഴേക്കും അവളുടെ ഒരു ധിക്കാരവേ, നീ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും അവരുടെ ഒരു സ്വഭാവം, ഇവളുടെ ഒരു സ്വഭാവം, അതുകൊണ്ട് നമുക്ക് ഇവളുടെ ഭക്ഷണവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. ഇത്രയും എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പെണ്ണിൻ്റെ അപ്പം പറഞ്ഞു, നിസ്സാര ഒരു കാര്യത്തിന് ഇങ്ങനെ പ്രതികരിക്കുന്ന ഇവരുമായിട്ട് എങ്ങനെ എൻ്റെ മോള് ജീവിതകാലം മുഴുവൻ ജീവിക്കും, അതുകൊണ്ട് ഈ ബന്ധം നമുക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് വിവാഹമോചനത്തിന് കേസ് ഫയൽ ചെയ്തത് ഒരു സംഭവമാണ്, കോട്ടയം ജില്ലയിൽ നടന്ന ഒരു സംഭവമാണ്. അതിനാൽ ഓർക്കുക, ജീവിതം എന്നുള്ളത് ദൈവം നൽകുന്ന ദാനമാണ്, അത് നമ്മൾക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് ഏറ്റവും മികച്ച രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് ആ ജീവിതത്തെ ഉപയോഗപ്പെടുത്താം, ആ ജീവിതം ജീവിച്ചുകൊണ്ട് സന്തോഷത്തോടെ മുന്നേറാം. നമ്മളുടെ ജീവിതം എല്ലാ കാലത്തും സന്തോഷവും സമാധാനവും നിറയും, അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മളുടെ ജീവിതത്തിലെ ഏത് പ്രയാസങ്ങളിലും ബുദ്ധിമുട്ടുകളിലും മറ്റു വഴികൾ തേടാതെ നമുക്ക് ജീവിക്കാം. ജീവിതം എന്നുള്ളത് നാം ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതാണ്. മറ്റുള്ളവരെ ആകാൻ ആഗ്രഹിക്കാതെ, സ്വന്തം ജീവിതത്തിൽ തെറ്റായ വഴികളിലൂടെ പോകാതെ, പരസ്ത്രീ പരപുരുഷ ബന്ധങ്ങളിലേക്ക് പോകാതെ, ഒരു ഷർട്ടോ ഒരു ചുരിദാറോ മാറുന്ന ലാഘവത്തോടെ ജീവിത പങ്കാളിയെ ഒഴിവാക്കുന്ന ചിന്തകളിലേക്ക് പോകാതെ നമുക്ക് ജീവിക്കാം. അവിടെ വിജയവും സൗഭാഗ്യങ്ങളും സന്തോഷവും കടന്നു വരും. അതിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. യെസ്, യു ക്യാൻ.